ഡിയർ പെറ്റ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കോളേജിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. വീഡിയോ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ആ കോളേജിനെ പറ്റി കൂടുതൽ എൻക്വയറീസ് നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു മലയാളി മാനേജ്മെന്റ് നടത്തുന്ന കോളേജാണെന്നുള്ളത്. നമ്മൾ അതിനെപ്പറ്റി വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവർ റിക്രൂട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മളതിൽ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു മലയാളി മാനേജ്മെന്റ് നടത്തുന്ന മലയാളി കുട്ടികൾ ഭൂരിപക്ഷം മലയാളി കുട്ടികൾ പഠിക്കുന്ന ഹരിയാനയിലെ ഒരു കോളേജാണത്. അപ്പം അതൊന്ന് തിരുത്തണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോക്ക് മുമ്പേ തന്നെ ആ തിരുത്തൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഡിയർ പെറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അമിതി. ഇത് നമ്മുടെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനൊരു കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ WBSന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് എങ്ങനെ നിങ്ങൾക്ക് ഒരു വെറ്റിനറി നേഴ്സ് വെറ്റിനറി അസിസ്റ്റന്റ് ആകാം എന്ന് ഉള്ളതിൽ അതിന്റെ എൻക്വയറീസ് ഒരുപാട് നമുക്ക് വന്നു. അതിലൂടെ ഒരുപാട് പേര് പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വെറ്റിനറി നേഴ്സിന് നൂലി നിൽക്കുന്ന ഒരു പോസ്റ്റാണ് വെറ്റിനറി ഡോക്ടർ. ആ വീഡിയോക്കൊക്കെ നമുക്ക് ഒത്തിരി കമന്റ് വന്നിരുന്നു എങ്ങനെ നിങ്ങൾക്ക് ഒരു വെറ്റിനറി ഡോക്ടർ ആകാം എന്നുള്ളത്. അപ്പം അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് എക്സാം വഴിയായിട്ടാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ട് കോളേജുകളാണ് ഇന്നുള്ളത്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് പൂക്കോട്, അതായത് വയനാട്ടിലുള്ള കോളേജും, പിന്നെ മണ്ണൂത്തിയിലുള്ള കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ്. അപ്പൊ അങ്ങനെ രണ്ട് കോളേജുകളാണ് നമുക്ക് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ നീറ്റ് എക്സാം, അതായത് എൻട്രൻസ് പ്രവേശന പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇതിലേക്ക് പ്രവേശനം കിട്ടുന്നത്. നിലവിൽ നമുക്ക് കേരളത്തിൽ പ്രൈവറ്റ് സീറ്റുകളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് കുട്ടികളുണ്ട്, അതായത് വെറ്റിനറി ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് ഒരു 95% ഹാർഡ് വർക്കും 5% ലക്ക് ഫാക്ടറും ഉള്ളതാണ്. അപ്പൊ ഈ ലക്ക് ഫാക്ടർ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ചിലപ്പം അതിനൊക്കെ എതിരെ അഭിപ്രായം ഉള്ളവരുണ്ടാകാം. 5% ലക്ക് ഫാക്ടർ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ഒരു കേരളത്തിന് പുറത്ത് ഉള്ള പ്രൈവറ്റ് കോളേജിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു കൂട്ടം സംരംഭകരാണ് വെറ്റ് ഗൈഡേഴ്സ് എന്ന് പറയുന്നത്. അവര് ഒരു കൂട്ടം ഡോക്ടേഴ്സ് ആണ്, നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ്. അവരാണ് പുറത്ത് കേരളത്തിന് പുറത്തുള്ള പ്രൈവറ്റ് കോളേജുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അവർ മെയിനായിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നത് സംസ്കാരം കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിലേക്കാണ്. ഹരിയാനയിലെ ജജാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്കാരം കോളേജ് ഓഫ് വെറ്റിനറി ഉള്ളത്, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് ഉള്ളത്. അവിടെ ആ കോളേജ് തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. ഇപ്പൊ നിലവിൽ 3 ബാച്ചുകളാണ് അവിടെ ഉള്ളത്, ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ് ആൻഡ് തേർഡ് ഇയേഴ്സ്. അതോടൊപ്പം തന്നെ സൗരഭ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസും അവർ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലുണ്ട്. അതും അതിന്റെ ഇനിഷ്യേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിനായിട്ടും ഈ കോളേജിൽ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള, അതായത് വെറ്റിനറി ഡോക്ടർ ആകണം എന്നുള്ള ഒരു ഡ്രീമുമായിട്ട് ഉള്ള ഒരാൾ, അതായത് അത്രയും മൃഗസ്നേഹി ആയിട്ടുള്ള ഒരാൾ, അവർക്ക് നീറ്റ് എക്സാം വഴി അവർക്ക് ബെനിഫിറ്റഡ് ആയില്ല എങ്കിൽ, നീറ്റ് എക്സാം വഴി അവർക്ക് പ്രവേശനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഇതൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സീറ്റുകളാണ് അവിടെ ഉള്ളത്. ടോട്ടൽ 80 സീറ്റാണ് ഒരു ബാച്ചിലുള്ളത്. അതിൽ 40 സീറ്റ്സ് നമ്മുടെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കും 40 സീറ്റ് ഔട്ട്സൈഡ് ഹരിയാനയിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നിലവിൽ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ 3 വർഷങ്ങളിലായിട്ട് മലയാളികൾ പഠിക്കുന്നുണ്ട്. ഈ കോളേജിന്റെ പ്രത്യേകത ഫുള്ളി അണ്ടർ കൺട്രോൾ ഓഫ് മലയാളി മാനേജ്മെന്റ് ആണ്. അപ്പം അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റെടുക്കുന്നത്, എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മലയാളി മാനേജ്മെന്റ് ആണ്. അവരുടെ എൻട്രലായതുകൊണ്ട് അവർ എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വസിക്കാമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അവരുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. പിന്നെ ഔട്ട്സൈഡ് സ്റ്റേറ്റിലോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കുറെ കോമൺ സംശയങ്ങളുണ്ട്, കോമൺ കൺസേൺസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ്, അതുപോലെ തന്നെ അവരുടെ മീഡിയം ഓഫ് ലാംഗ്വേജ്. നമുക്കറിയാം കോളേജിലാണെങ്കിൽ നമ്മുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. എന്നാൽ പോലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മലയാളത്തിലേക്ക് പറയാനൊക്കെ എപ്പോഴും ടീച്ചേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇവരുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയം ഓഫ് ലാംഗ്വേജ് സ്റ്റഡിയിലുള്ളത് മെയിനായിട്ടും ഇംഗ്ലീഷ് ആണ്. പക്ഷേ ചില കേസുകളിൽ അവർ ഹിന്ദിയിലേക്കും അത് പറയുന്നുണ്ട് അകത്തുള്ള കുട്ടികൾക്ക് മനസ്സിലാകാനും ഒക്കെ ആയിട്ട്.
അപ്പം അതാണ് ഒരു ഒന്നാമത്തെ കൺസേൺ, പാരന്റ്സിന്റെ ഒന്നാമത്തെ കൺസേൺ എപ്പോഴും അവരെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് കൺസേൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മുടെ കോളേജിന് അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഡൽഹി എയർപോർട്ടാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് അപ്പുറമാണ് ഈ ജജ്ജാർ എന്ന് പറയുന്ന സ്ഥലം. ജജ്ജാർ എന്ന് പറയുന്ന മെയിൻ സിറ്റിന്ന് കുറച്ച് ഉള്ളിലാണ് ഈ കോളേജ്. അപ്പം അത് ഇവർ പറയുന്നത് ഞാൻ കോളേജിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ട്രാൻസ്പോർട്ടേഷൻ ഇവർ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകിൽ ഡൽഹി എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ തന്നെ ജജ്ജാർ എന്ന് പറയുന്ന നിയറസ്റ്റ് സിറ്റിയിലെ നിയറസ്റ്റ് സിറ്റിയിൽ നിന്ന് നമുക്ക് ബസ് റൂട്ട് വരെ ഡൽഹി എയർപോർട്ടിൽ എത്താൻ പറ്റും. ജജ്ജാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവരെ 27 kilometers എന്തുവാണ് ഇവരുടെ കോളേജിൽ നിന്ന് ജജ്ജാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളത്. അപ്പൊ അത് ട്രാൻസ്പോർട്ടേഷൻ ഇവരെ അവൈലബിൾ ആക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ബാക്കിയുള്ള ഫീസ് സ്ട്രക്ചർ അതുപോലെ കോളേജിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാനൊരു ചുവടെ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം, അതിൽ നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്തിട്ട് ഡോക്ടറിനോട് സംസാരിക്കാമെന്നാണ്. അത് ഡോക്ടർ നമ്പറാണ്, അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫീസ് സ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഈ വർഷത്തിൽ 45 lakh rupees ഒരു കുട്ടിക്ക് 5-year കോഴ്സിന് വേണ്ടിയിട്ട് ചെലവാകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ. അതിന് ഫ്യൂച്ചറിൽ ചിലപ്പോൾ വേരിയേഷൻ വരാം പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ. എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രൈവറ്റ് കോളേജ് അതായത് സംസ്കാരം കോളേജ് ഓഫ് വെറ്റിനറി എന്ന് പറയുന്നത് നമ്മുടെ ലജ്പത് റായ് യൂണിവേഴ്സിറ്റി വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 5 colleges ഒരു കോളേജാണ്. അപ്പം അതിൽ ഉള്ള ബാക്കിയുള്ള ഒരു ഗവൺമെന്റ് കോളേജും ബാക്കിയുള്ളത് മൊത്തം പ്രൈവറ്റ് കോളേജുമാണ്. അപ്പോൾ ആ ഈ ലജ്പത് റായ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മിക്ക ടോപ്പേഴ്സും അതായത് വരുന്നതും ഈ സംസ്കാരം കോളേജ് ഓഫ് വെറ്റിനറി ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരുന്നു. ഈ ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് നമ്മുടെ ഈ സംസ്കാരം കോളേജ് ഓഫ് വെറ്റിനറിയിൽ നിന്നാണ് അവർക്ക് ഈ ലജ്പത് റായ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടോപ്പേഴ്സിന് തന്നെ കിട്ടുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. എന്തെങ്കിലും മോർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കാം. പിന്നെ നമ്മുടെ ഒരു നമുക്ക് അന്വേഷിച്ചറിയാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കളക്ട് ചെയ്തിരുന്നു. അത് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഒപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊന്ന് അത് നോക്കാം. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. അതെല്ലാം ഞാൻ ഇൻഫർമേഷൻ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത്ര ഒരു അനിമൽ ലവർ ആണ്, ഞങ്ങൾക്ക് വെറ്റിനറി പഠിക്കണമെന്ന് അത്രയും ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് നീറ്റിലൂടെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആ ഇതിന്റെ ഒരു എൻട്രൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടേക്ക് പോകാം. ഇപ്പോൾ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കരുനാഗപ്പള്ളിയിലാണ്. അപ്പം കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവരാണ് നമുക്ക് ഈ പേഴ്സണൽ ഇൻഫർമേഷൻ കുറേയൊക്കെ തന്നതും അവിടുത്തെ കോളേജിന്റെ ഇൻഫർമേഷൻ ഒക്കെ കുറെ തന്നതും എല്ലാം അവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഈ വെറ്റോ ഗൈഡേഴ്സിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതും അതിൽ അവർ ബാക്കിയുള്ള ഇൻഫർമേഷൻ അവർ ഏതൊക്കെ കോളേജുകൾ ഏറ്റെടുക്കാൻ പോകുന്നു അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് അതായത് അവർ നമ്മളത്ര പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് അവരെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തെല്ലാം ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് ഓപ്ഷൻസ് പറഞ്ഞു. ഒന്ന് നീറ്റ് എൻട്രൻസ് വഴി നമുക്ക് കേരളത്തിലേക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ നീറ്റ് എൻട്രൻസ് വഴി എക്സാം വഴി നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് കോളേജസുകൾ, ചെന്നൈയിലുള്ള തനുവാസ്, അതുപോലെ തന്നെ ലുധിയാനയിലുള്ള കോളേജസ് ഗഡുവാസ്, അങ്ങനെ ഒരുപാട് കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം വഴിയാണ്. അപ്പം അതിൽ നിന്ന് അപ്പാർട്ട് അതായത് നീറ്റിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിലുള്ള ഓരോ ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു കോളേജിന്റെ കാര്യം പറഞ്ഞത്. ബാക്കി ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട് രാജസ്ഥാനൊക്കെ. നമ്മുടെ ക്ലിനിക്കിൽ തന്നെ രാജസ്ഥാനിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആ കോളേജിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു മലയാളി മാനേജ്മെന്റ് നടത്തുന്ന കോളേജാണ്. അതാണ് ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം, എല്ലാ കാര്യങ്ങളിലും കൺവിൻസ്ഡ് ആവണമല്ലോ. ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആവണം, അതുപോലെ തന്നെ കോളേജിന്റെ ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ കൺവിൻസ്ഡ് ആവണം, എല്ലാ കാര്യത്തിലും കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് എന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത്. ഞാൻ ഒരുപാട് കമന്റുകൾ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, അതായത് അപ്പാർട്ട് ഫ്രം ദിസ് കോളേജ്, അതായത് ഈ കോളേജിന് ഉപരി, ഈ കോളേജിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉറപ്പായിട്ടും അവർ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരും. അപ്പാർട്ട് ഫ്രം ദിസ് കോളേജ് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ അനിമൽ ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്
വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ഓപ്ഷൻസ് പറ്റി ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.